സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലിനെ പേരുകൊണ്ട് ലോകത്തെ അലങ്കരിക്കാൻ പറഞ്ഞില്ല അല്ലാമായി? അത് ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നിങ്ങളൊക്കെ മധുഹ് ചെയ്യാൻ വന്നതാണ്. എല്ലാവരും മധുഹ് ചെയ്യാണ് ഇവിടെ ഇരുന്നിട്ട്. ഓരോരുത്തരും മധുഹുർ റസൂൽ. അതിനൊരു എളുപ്പ വഴി സ്വലാത്ത് ചൊല്ലുക വഴി ഒരു തവണ റസൂലിനെ മധുഹാണത്. റസൂലിനെ പ്രകീർത്തിക്കുക തന്നെയാണത്. അതിൽ പ്രാർത്ഥനയുണ്ട്, പ്രകീർത്തനുണ്ട് സ്വലാത്തിൽ. അല്ലാഹുവേ, നീ മുഹമ്മദ് നബിയുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പറയുമ്പോ പ്രാർത്ഥനയായി. പക്ഷെ ആകെ എടുത്തു നോക്കിയാൽ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കാണ് അതിൽ ഓരോ വാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മദഹ് ചെയ്യണം, അല്ലാതെ ഒരാളും മദഹ് ചെയ്യുക ബാക്കിയുള്ളവരത് കേൾക്കുക അല്ല. നമ്മളെ സദസ് വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ അനുഭവം വ്യത്യസ്തമാണ്, ഇതിന്റെ സമീപനം വ്യത്യസ്തമാണ്, ഇതിന്റെ രീതിയും ശൈലിയും വ്യത്യസ്തമാണ്. ഓരോ ആളും മദഹില് പങ്കാളിയാകണം. മടങ്ങിപ്പോകുമ്പോ റസൂലുള്ളാനെ അനുഭവിച്ച ശേഷമാണ് നാം തിരിച്ചു പോകുന്നത്. ഇനി തിരിച്ചു പോയിട്ട് ഒരാൾ തീരുമാനിക്കട്ടെ, ഞാനും പുണ്യ റസൂലിനെ പ്രകീർത്തിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രകീർത്തിക്കാനുള്ള മാർഗമാണ് കുടുംബത്തോടൊപ്പം ഇരിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, റസൂലുള്ളാനെ പറഞ്ഞു കൊടുക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക, കൂട്ടാളികളോട് പറഞ്ഞു കൊടുക്കുക. അപ്പോഴൊക്കെ അവിടെ മധുഹ് സംഭവിക്കും. മധുഹ് വെറും പറയാനും കേൾക്കാനുമല്ല, ഹൃദയത്തിൽ എഴുതി വെക്കണം. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ, എന്നും സലാത്ത് ദൈമൻ അബദ, എന്നും ദൈമൻ സ്ഥിരമായിട്ട് അബദൻ എപ്പോഴും സലാത്ത് അല്ലാഹുവേ നീ വർഷിക്കണം. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി, നിന്റെ ഹബീബായ സകല സൃഷ്ടികളിലും അത്യുൽകൃഷ്ടനായ പരിശുദ്ധ റസൂലിന്റെ മേൽ ദൈമൻ അബദ സ്ഥിരമായി അനശ്വരമായി ശാശ്വതമായി എന്നേക്കുമായി സാർവകാലികമായി ആ സലാത്തിനെ ആദത്താക്കണം. കാഞ്ഞങ്ങാട്ട് ഞാൻ ഒരു യോഗം കഴിഞ്ഞ് വണ്ടി കയറാൻ പോകുമ്പോ ഒരു ചെറുപ്പക്കാരെ വിളിച്ച് പറയാം, ആളെ കണ്ടില്ല, സമാധാനി സാഹിബ് ഞാൻ 10,000 സലാത്ത് അല്ലാറുണ്ട് ഒരു ദിവസം. ആളെ കണ്ടില്ല, ആള് ആൾക്കൂട്ടത്തിൽ മറഞ്ഞുപോയി. ഇതാണ് വിപ്ലവം, ഇതാണ് വരുത്തേണ്ട പരിവർത്തനം. ആ സലാത്ത് കൊണ്ട് നേടാൻ കഴിയാത്തത് നീ നേടും, ആ സലാത്ത് കൊണ്ട് നീ സുരക്ഷിതനാകും, ആ സലാത്ത് കൊണ്ട് നിന്നെ അല്ലാഹു ഒരു കോട്ടയിൽ പാർപ്പിക്കും. നീ സുരക്ഷിതൻ, നെടും കോട്ടയിൽ പാർക്കുന്ന രാജാവായി, നീ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായി, നീ ഏറ്റവും വലിയ അധികാരത്തിൽ ആരൂഢനായ രാജകുമാരനായി വാഴ്ത്തപ്പെടും. കാരണം നീ പുണ്യ റസൂലിന്റെ സേവകനായി. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ അടുക്കലേക്ക് ചെന്ന് സ്നേഹാന്വേഷണം നടത്തുമ്പോ സഅദ് ഇബ്നു ഉബാദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. ഒരു വീട്ടു പോകുമ്പോ പുണ്യ റസൂലിന്റെ പതിവ് 3 തവണ സലാം ചൊല്ലും, വാതില് തുറക്കുന്നുണ്ടോ എന്ന് നോക്കും. 3 തവണ സലാം ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ നിൽക്കൂല. ആ വീട്ടുകാർക്ക് തൽക്കാലം തുറക്കാൻ സന്നദ്ധത ഇല്ല എന്ന് മനസ്സിലാക്കും. അതാണ് എന്റെ മെസ്സേജ്. മര്യാദയിൽ തിരിച്ചുപോയി പിന്നെ അവിടെ നിന്നിട്ട് ശല്യം ചെയ്യില്ല. 3 തവണ ചൊല്ല. അപ്പൊ സഅദ് ഇബ്നു ഉബാദാ റളിയല്ലാഹു അൻഹു പിന്നാലെ വന്നിട്ട് ചോദിച്ചു, എന്തേ തിരിച്ചു പോണ് യാ റസൂലുള്ളാഹ്? സഅദേ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 3 തവണ സലാം ചൊല്ലല്ലോ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ തവണയും സലാം ചൊല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സലാം കേൾക്കുകയാണ്. കൂടുതൽ സലാം ചൊല്ലട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥനകൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം വാതിൽ തുറക്കാതിരുന്നതാണ്. നോക്കൂ, വീട്ടിലേക്ക് വന്നിട്ട് സലാം ചൊല്ലുമ്പോ ഓരോ സലാമും പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഓരോ തവണയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു. ഉടൻ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ സഅദിനും കുടുംബത്തിനും ബർക്കത്ത് ഇറക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു പോകാൻ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ ഏർപ്പാടാക്കി കൊടുത്തു. ഇതിന്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് തിരിച്ചു പോകൂ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിരപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ കയറുമ്പോ അവിടുന്ന് സഅദിനോട് പറഞ്ഞു, നിങ്ങളും എന്റെ കൂടെ കയറൂ. സഅദ് മടിച്ചു നിന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കുതിരപ്പുറത്തിരിക്കുന്നത് ഒരിക്കലും സഅദിനെ ഇഷ്ടമായില്ല. ബഹുമാനം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ താൻ ആരാണ് എന്ന സ്വയം വിചാരം കൊണ്ട് സഅദ് മടിച്ചു നിന്ന് നടക്കാൻ തുടങ്ങി. റസൂലുള്ള കുതിരപ്പുറത്തും കുതിരയുടെ കൂടെ സഅദ് ആദിതേയൻ നടക്കുമ്പോ റസൂൽ കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നുകിൽ കുതിരപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ തിരിച്ചു പോകണം, എന്റെ കൂടെ നടക്കരുത്. നിങ്ങൾ നടക്കുമ്പോ ഞാൻ വാഹനപ്പുറമേറില്ലെന്ന് സ്വന്തം മനിയായിയുടെ മുമ്പിൽ പോലും പുലർത്തിയ മര്യാദയുടെ മഹത്വമേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്.